Assalamu alaikum. You are welcome back to Youth and Voice Channel's Spoken English Techniques. Today I would like to talk about some phrasal usages. സഹൃദയരെ, ഇന്ന് വീഡിയോയിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ പദങ്ങളുടെ സമുച്ചയമാകുന്ന ഫ്രൈസുകളെ സംബന്ധിച്ചാണ്. ചെറിയ പദങ്ങളാണെങ്കിലും ആ ഫ്രൈസുകൾക്ക് വളരെ വലിയ വൈകുല്യവും അർത്ഥവുമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഫ്രൈസുകൾ നാം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ശക്തിയും ഇംഗ്ലീഷിൻ്റെ ഊർജവുമാണ് നാം മറ്റുള്ളവരുടെ മുന്നിൽ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. ഫ്രൈസൽ യൂസേജിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് നവ മൈൻഡ് എന്നുള്ള ഫ്രൈസാണ്. നവ മൈൻഡിൻ്റെ അർത്ഥം നമുക്കറിയാം, സാരമില്ല, കുഴപ്പമില്ല, വിരോധമില്ല എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഇത് വളരെ വലിയ ഒരു അർത്ഥമാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് ഏതെങ്കിലും ചില എക്സാമ്പിളുകൾ നോക്കാം. നവ മൈൻഡ് ഹൗ ഐ ഗോട്ട് ഹിയർ, ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ഞാനിവിടെ എങ്ങനെ എത്തി എന്നുള്ളത് നീ കാര്യമാക്കണം. എന്താ സംഭവിച്ചത് നിങ്ങൾ പറഞ്ഞുകൊണ്ട, സംഭവിച്ചത് എന്നോട് പറയൂ, ഞാനിവിടെ എങ്ങനെ എത്തി എന്നുള്ളത് നോക്കണ്ട. നവ മൈൻഡ് ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നവ മൈൻഡ് വാട്ട് ദ പ്രൈസ് ഈസ്, If it is what we need, we will buy it. പൈസ എത്രയാണെങ്കിലും കുഴപ്പമില്ല, എത്രയാണെങ്കിലും അതൊരു പ്രശ്നമാക്കണ്ട. നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് നമ്മൾ വാങ്ങും, നമ്മൾ വാങ്ങിച്ചിരിക്കും എന്ന ഒരു സെൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയും നവ മൈൻഡ്, സാരമില്ല, കുഴപ്പമില്ല, എത്ര പൈസയാണെങ്കിലും കുഴപ്പമില്ല എന്ന മീനിങ്ങിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓ, ഫ്രൈസിനെ പറ്റി പറയാനുള്ളത് ഹറി അപ്പ്, വേഗമാവട്ടെ, ഉടനെ ആവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഏതാനും ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹറി അപ്പ്, വി ആർ വെയിറ്റിംഗ് ടു ഗോ. വേഗാവട്ടെ, ഞങ്ങളിതാ പോവാൻ വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങളിതാ പോവാൻ കാത്തിരിക്കുകയാണ്, വേഗാവട്ടെ. അപ്പോൾ ഹറി അപ്പ്, വേഗമാവട്ടെ, പെട്ടെന്നാവട്ടെ എന്നാണ്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഹറി അപ്പ്, വി വിൽ ബി ലേറ്റ് ഗെറ്റിംഗ് ടു ദ സ്റ്റേഷൻ. വി വിൽ ബി ലേറ്റ് ഗെറ്റിംഗ് ടു ദ സ്റ്റേഷൻ. വേഗാവട്ടെ, നമ്മൾ സ്റ്റേഷനിലെത്താൻ നേരെ പോയിരിക്കും, നമ്മൾ സമയമാകും. അപ്പോൾ ഹറി അപ്പ്, വേഗമാവട്ടെ, പെട്ടെന്നാവട്ടെ. മറ്റൊരു ഫ്രൈസാണ് നോട്ട് അറ്റ് ഓൾ. നോട്ട് അറ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല, തീരെയില്ല എന്ന മീനിങ് ആണ്. നമുക്ക് ഏതാനും ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഐ ആം നോട്ട് അറ്റ് ഓൾ വറീഡ് അബൌട്ട് ഹിസ് കാർസ് റിലയബിലിറ്റി. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ വിശ്വാസ്യതയെ പറ്റിയിട്ട് എനിക്ക് ഒട്ടും തന്നെ വിഷമമില്ല, എനിക്കൊട്ടും ഞാൻ വറീഡ് അല്ല. മറ്റൊരു ഉദാഹരണം, It is not at all unusual to feel very tired to the early months of pregnancy. Adava garbhadharanathinte aadya maasangalil undaguna amidamaya kshinam adu orikkalum thanne oru asadharanamaya oru karyamalla. Nammude nithya jeevithathil upayogikkan pattiya mattoru phrase aanu take care ennathu. Take care ennu paranju kaniyal sookshikkuva, shraddhikkuva ennokkana artham. I know you will take care of it. എനിക്കറിയാം നീ അത് നന്നായി ശ്രദ്ധിക്കുമെന്ന്, നീ അത് സൂക്ഷിക്കുമെന്ന് എനിക്കറിയാം. ഒരു മറ്റൊരു എക്സാമ്പിൾ കൂടി ഇതിനോട് തുടർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേറെ നമുക്ക് മനസ്സിലാവും. We will take care of them together. നമുക്ക് അവരെ ഒരുമിച്ച് ശ്രദ്ധിക്കാം, ഒരുമിച്ച് സൂക്ഷിക്കാം, ഒരുമിച്ച് നമുക്ക് കെയർ ചെയ്യാം നമ്മൾ. നെക്സ്റ്റ് വൺ, ഇനഫ് എന്ന പദമാണ്. ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം, അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടത്ര എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ഡിപ്പോസിറ്റഡ് ഇനഫ് മണി ഇൻ ദ അക്കൗണ്ട്. അക്കൗണ്ടിൽ ഞാൻ ആവശ്യത്തിന് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഹി ഈസ് സ്മാർട്ട് ഇനഫ് ഫോർ ദിസ് ജോബ്, ഫോർ ദിസ് വർക്ക്. അവൻ ഈ ജോലിക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ വേണ്ടത്ര സ്മാർട്ടാണ്, വേണ്ടത്ര അവൻ ഉഷാറുള്ള ആളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു മനോഹരമായ ഫ്രൈസാണ് എനിത്തിങ് എൽസ്, വേറെന്തെങ്കിലും, മറ്റെന്തെങ്കിലും എന്നുള്ളൊരു മീനിങ് ആണ് അതിനുള്ളത്. ഇഫ് യു വാണ്ട് എനിത്തിങ് എൽസ്, കം സ്ട്രൈറ്റ് ടു മീ. എന്തെങ്കിലും നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് നേരെ വന്നു, നേരെ എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ നിനക്ക് തരാം. ഈ ഡസിൻ ലൈക്ക് ടു ഡു എനിത്തിങ് എൽസ്, അവൻ എന്തെങ്കിലും വേറൊന്ന് ചെയ്യാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല, എന്തെങ്കിലും മറ്റൊരു കാര്യം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്ന മീനിങ്. ഒരു അടിപൊളി യൂസേജാണ് നത്തിങ് എൽസ്. നത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ
ഒന്നുമില്ല, മറ്റൊന്നുമില്ല, വേറൊന്നുമില്ല എന്നുള്ള അർത്ഥം. നമ്മൾ മുകളിൽ പറഞ്ഞ എനിത്തിങ് എൽസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നത്തിങ് എൽസിനെ നമുക്ക് കണക്കാക്കാം. ഫോർ എക്സാമ്പിൾ, സിൻസ് ദിസ് മോർണിംഗ് ഐ ഹാവ് ഡൺ നത്തിങ് എൽസ് ബട്ട് റാപ് ഗിഫ്റ്റ്സ്. ഇതിന്റെ മീനിങ് പറയുകയാണെങ്കിൽ, രാവിലെ മുതൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല, നത്തിങ് എൽസ് ബട്ട് അല്പം ഗിഫ്റ്റുകൾ പുതിയത് മാത്രമാണ് ചെയ്തത്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഐ നോ നത്തിങ് എൽസ് ബട്ട് ദ ഗെയിം. എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ, ഗെയിം അറിയാം. അപ്പോൾ ഒന്നുമില്ല, മറ്റൊന്നുമില്ല, വേറെ ഒന്നുമില്ല എന്ന മീനിങ്ങിനാണ് നത്തിങ് എൽസ് വരുന്നത്. മറ്റൊരു കിഡിലൻ യൂസേജ് ആണ് ലോങ് ടൈം നോ സീ എന്നുള്ളത്, അഥവാ കുറേ കാലമായി നമ്മൾ കാണാറില്ല എന്ന അർത്ഥത്തിൽ. പലപ്പോഴും നാം നമ്മുടെ കൂട്ടുകാരനെയോ മറ്റോ കണ്ട് ഒരുപാട് കാലത്തിന് ശേഷമോ മറ്റോ കണ്ടുമുട്ടുമ്പോൾ ലോങ് ടൈം നോ സീ, കുറേ കാലമായിട്ട് നമ്മൾ കാണാറില്ല, നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഹേ ജാഫർ, ലോങ് ടൈം നോ സീ. ജാഫർ, നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിട്ടേ ഇല്ല, കാണാറേ ഇല്ല. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, ഹായ് മുരുകൻ, ഹൗ ഈസ് തിങ്സ്, ലോങ് ടൈം നോ സീ. എവിടെയായിരുന്നു മുരുകൻ, ഒരുപാട് കാലമായിട്ട് നമ്മൾ തീരെ കാണാറില്ല. നമ്മുടെ ആഘോഷ വേളകളിലും സന്തോഷ നിമിഷങ്ങളിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു യൂസേജാണ് സെയിം ടു യു എന്നുള്ളത്, അഥവാ താങ്കളെയും ആശംസിക്കുന്നു എന്നുള്ള മീനിങ് ആണ് അതിന്. അത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ദ സെയിം ടു യു. ഹാപ്പി ക്രിസ്മസ്, അതെ, ദ സെയിം ടു യു, താങ്കൾക്കും അതേ ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു. നെക്സ്റ്റ് വൺ, താങ്ക് യു മിസ്റ്റർ ജോൺ, ദ സെയിം ടു യു. ജോൺ താങ്ക് യു എന്ന് പറയുമ്പോൾ മറ്റാൾ സെയിം ടു യു. നെക്സ്റ്റ് വൺ, ടു മച്ച് എന്നുള്ളതാണ്, വളരെയധികം, ഏറെ കൂടുതൽ എന്നുള്ള മീനിങ് ആണ്. ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ അതിനെപ്പറ്റി പറയാം. ടു മച്ച് നോളജ് മേക്സ് ദ ഹെഡ് ബോൾഡ്. അധികം അല്ലെങ്കിൽ കൂടുതൽ നോളജ്, കൂടുതൽ അറിവ് നമ്മുടെ തലയെ മൊട്ടത്തലയാക്കുന്നു എന്നാണ്. ടു മച്ച് ടൈം ഈസ് സ്പെൻഡ് ഓൺ സീക്കിംഗ് നോളജ്. അധിക സമയം അറിവ് അന്വേഷിക്കുന്നതിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗിൽ ഡേ ടു ഡേ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ വാക്കുകളാണെങ്കിലും വളരെ വിപുലമായ അർത്ഥമുള്ള ഏതാനും ചില ഫ്രേസുകളാണ് നാം ഇന്ന് നോക്കിയത്. ഈ ഫ്രേസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സൈൻ അപ്പ്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.